തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അഭിമുഖരായ പിതാക്കന്മാരെ വൈദിക ശ്രേഷ്ഠരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കാളികളാകുന്ന ദൈവത്തിൻ്റെ ജനമേ ഇന്നലെ സ്വർഗാരോഹണ പെരുന്നാൾ ആയിരുന്നു പത്ത് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധ പെന്തിക്കോസ്തി പെരുന്നാൾ ആണ് ഈ കാലഘട്ടത്തെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി പരിശുദ്ധ സഭ വേർതിരിച്ചിരിക്കുന്നു ദൈവാത്മാവിൽ പുതുക്കപ്പെടുവാനും ദൈവാത്മാവിൽ ശക്തീകരിക്കപ്പെടുവാനും ദൈവകൃപ അതിലൂടെ കൂടുതൽ പ്രാപിക്കുവാനുമായിട്ടുള്ള ദിവസങ്ങളായി ിരിക്കുന്നു ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ എളിയ ചിന്തയ്ക്കു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപസ്തോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അപ്പല്ലോസ് കോരുതിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്നവർ പറഞ്ഞു അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ പുരുഷന്മാർ എല്ലാവരും കൂടി ആ പുരുഷന്മാർ എല്ലാം കൂടി പന്ത്രണ്ടോളം ആയിരുന്നു അപസോല പ്രവർത്തികൾ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത് അപ്പല്ലോസ് കൊരിന്തിൽ ആയിരിക്കുന്ന സമയത്ത് പൗലോസപ്പസ്തോലൻ എഫേസുസിൽ എത്തുന്നു അവിടെ ഒരു ചെറിയ കൂട്ടം വിശ്വാസികളെ ശിഷ്യന്മാരെ കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അവർ നൽകിയ ഒരു മറുപടിയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് സമാനമായ മറ്റൊരു മലയാള പരിഭാഷയും കണ്ടു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല അപ്പോൾ ബൗലസബസ്സോലൻ ചോദിച്ചു നിങ്ങൾ ഏറ്റ സ്നാനം ഏതായിരുന്നു അവരതിന് മറുപടി പറഞ്ഞു യോഗന്നാൻ്റെ സ്നാനമാണ് ഞങ്ങൾ ഏറ്റത് എന്ന് അപ്പോൾ യോഗന്നാൻ്റെ സ്നാനം മാനസാന്തരത്തിനുള്ള സ്നാനമായിരുന്നു ഒരുക്കത്തിനുള്ള സ്നാനമായിരുന്നു ഇത് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സ്നാനമേൽക്കുകയും പൗലോ സപ്പസോലൻ അവരുടെ മേൽ കൈവെക്കുകയും അവർ പരിശുദ്ധാത്മാവ് അപ്പോൾ അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അപസ്തോല പ്രവർത്തികളെ അപസ്തോലന്മാരുടെ നടപടിക്രമം എന്ന് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നടപടിക്രമം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം മുതൽ ആദിമസഭയിൽ വിവിധങ്ങളായ മാർഗങ്ങളിൽ വിവിധങ്ങളായ വ്യക്തികളിൽ കൂടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനം പ്രവർത്തനം നടപടികൾ നമുക്ക് അപസ്തോല പ്രവർത്തികളിൽ കാണുവാനായിട്ട് കഴിയും ഞാനീ ചെറിയ സമൂഹം പൗലോസ് അപസ്തോലിനോട് പറഞ്ഞ മറുപടിയെ ആധാരമാക്കി ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടു പ്രാപിച്ചുവോ എന്നുള്ള ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല അഥവാ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല ഇന്ന് അത് അതേപടി നമുക്ക് പറയേണ്ട കാര്യം ഉണ്ടാകില്ല പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നാം കേട്ടിട്ടുണ്ട് പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുവാൻ ആ പരിശുദ്ധാത്മ സംസർഗത്തിൽ നിലനിന്ന് പോകുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്താവിഷയവും ചോദ്യ ചോദ്യവും ദൈവാത്മാവിന് വിധേയപ്പെടുവാൻ നിര ദൈവാത്മാവിൽ നിരന്തരമായ സംസർഗം നിലനിർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ ചെറിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇഗ്നറൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അജ്ഞത എങ്കിൽ ഇന്ന് കാണാൻ കഴിയുന്നത് നെഗ്ലിജൻസ് ആൻഡ് ഇൻഡിഫറൻസ് ടു ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോടുള്ള അശ്രദ്ധ അനാസ്ഥ നിഷേധഭാവം ഒരു സമൂഹത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പൗലസപ്പുസ്തോലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നൊക്കെ അറിയാം മാമോദിസായിലൂടി നാം അത് സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്നും നമുക്ക് അറിയാം പക്ഷേ ഈ ആത്മാവിനോട് ശ്രദ്ധാപൂർവം വിനയപൂർവ്വം വിധേയപ്പെടുവാനും ദൈവാത്മാവിൽ നിരന്തര സംസർഗത്തിൽ നിലനിൽക്കുവാനും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവർക്ക് അതില്ല എന്ന് ബോധ്യമായപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാന നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും അപസോലൻ അവരുടെ മേൽ കൈവെക്കുകയും ചെയ്തു അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു അന്യഭാഷകളിൽ ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ഞാൻ ഈ അന്യഭാഷകളിലെ സംസാരത്തെ വ്യത്യസ്തമായ ആശയവിനിമയത്തിന് ശക്തിയുള്ളവരായി തീരുകയാണ് ദൈവാത്മാവിൽ നിറയുകയും ദൈവാത്മ അഭിഷേകം അതിൻ്റെ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തതയുടെ ഒരു സന്ദേശം ഉണ്ടാകും ആ ഭാഷയ്ക്ക് വ്യത്യസ്തതയുണ്ടാകും സംസാരത്തിന് വ്യത്യസ്തതയുണ്ടാകും ഇടപാടുകൾക്കും ഇടപെടലുകൾക്കും വ്യത്യസ്തതയുണ്ടാകും അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോടുള്ള അശ്രദ്ധയും അലസതയും അനാസ്ഥയും മാറ്റി ദൈവാത്മാവിൽ പുതുക്കപ്പെടുവാൻ ഈ നാളുകൾ നാം പ്രത്യേകമായി വേർതിരിക്കണം അപ്പോൾ നമ്മുടെ സന്ദേശം വ്യത്യാസമാകും നമ്മുടെ സംസാരം വ്യത്യാസമാകും നമ്മുടെ പ്രവർത്തനങ്ങളും ഒരു വ്യത്യസ്തതയുടെ ദൈവഹിതപ്രകാരമുള്ള സംസാരങ്ങളും സന്ദേശങ്ങളും ഇടപാടുകളും ഇടപെടലുകളും ഉണ്ടാകും യേശു ക്രിസ്തു തൻ്റെ പരിശുശുശ്രൂഷ വേളയിൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയും അതിൽ നിറഞ്ഞു നിൽക്കേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതയും ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് വിശുദ്ധ യോഗന്യാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ക്രിസ്തു പറയുന്നു ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് നൽകും യേശു ക്രിസ്തു പിതാവാൻ ദൈവത്തോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും അവൻ സത്യത്തിൻ്റെ ആത്മാവാണ് കാര്യസ്ഥൻ എന്നാണ് മലയാള വാക്ക് ഇംഗ്ലീഷിൽ ഒരു പരിഭാഷയിൽ കണ്ടത് ഹെൽപ്പർ എന്നുള്ളൊരു വാക്ക് ഒരു സഹായി പാറക്കലിത്തോസ് എന്ന ഗ്രീക്ക് പദത്തിന് കംഫോട്ടർ കൗൺസിലർ അഡ്വക്കേറ്റ് എന്നൊക്കെ വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ഉപദേശം കേൾക്കണം സത്യത്തിൻ്റെ ആത്മാവിന്റെ പ്രബോധനം ഉൾക്കൊള്ളണം ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മ സംസർഗം അതിന് വിധേയപ്പെട്ടും നിരന്തരമായ ഒരു അനുഭവമാക്കി തീർക്കണം വീണ്ടും വിശുദ്ധ യോഗനാഥ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ക്രിസ്തു പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഒരു ഉപദേശമായി കൂടെ ഇരുന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് വേണ്ട കാര്യങ്ങൾ ഉപദേശിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതും ഈ പരിശുദ്ധാത്മാവാണ് അതുമായുള്ള നിരന്തര സംസർഗമുണ്ടാകുന്നില്ലെങ്കിൽ നാം പിന്നെ സ്വീകരിക്കുന്ന ഉപദേശങ്ങളും കേൾക്കുവാൻ നിർബന്ധിതരാകുന്ന ഉപദേശങ്ങളും മറ്റു പലതിൻ്റേതുമാകും അതെത്ര അപകടകരവുമാകും വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായമാണ് ഇന്ന് വിശുദ്ധ കുർബാന ഏവൻ കൈലിയോനിൽ വായിച്ചത് അവിടെ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ ഇന്ന് ഈ മൂന്ന് ചിന്തകളും എത്രമാത്രമുണ്ട് എന്നുള്ളത് ചിന്തനീയമാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അപ്പോൾ സത്യബോധവും സത്യത്തിൽ നിലനിൽക്കുവാനും സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവുമായ നിരന്തര സംസർഗം ഉണ്ടായേ മതിയാകിയുള്ളൂ പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൻ്റെ അനുഭവതലത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാനാണ് ഇതൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലെ ഒരു പ്രാർത്ഥനയിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പരിശുദ്ധ റോഹായേ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ജ്ഞാനമുള്ളവരാക്കി തീർക്കണമേ വിദ്യാഭ്യാസമുണ്ട് ഡിഗ്രികളുണ്ട് ഒരുപാട് കാര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ഒരുപാട് അറിവുണ്ട് പക്ഷേ ദൈവികതയുടെ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ സംസർഗം ഉണ്ടാകണം വീണ്ടും ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എല്ലാ വിധത്തിലും നിൻ്റെ മഹത്വങ്ങളെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളുടെ നാവുകളെ എടുപ്പാക്കണമേ ഞങ്ങളെ നിനക്ക് കൊള്ളാവുന്ന വിശുദ്ധ പാത്രങ്ങളാക്കി തീർക്കണമേ എന്ന് ഈ കാലഘട്ടത്തെ സത്യാനന്തര യുഗമെന്ന് ചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നു സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ സഭയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വായിക്കുന്നതുമൊക്കെ എത്ര വേദനാജനകമാണ് അതുകൊണ്ട് വിശുദ്ധനായ അപ്രയവിനോടൊന്നിച്ച് നമുക്കും പ്രാർത്ഥിക്കാം നിന്നാൽമാവിനെ എന്നുള്ളിൽ നന്നായി ഒന്ന് പുതുതാ പുതുക്കണമേ എന്ന് ദൈവാത്മാവിൽ പുതുക്കപ്പെടുവാൻ ആത്മാവിനെക്കുറിച്ചുള്ള നിരന്തരമായ ജാഗ്രതയുള്ളവരായി അതിന് വിധേയപ്പെട്ട് അതിന് ചേരുന്നതും അതിന് ഭൂഷണമായ കാര്യങ്ങളുടെ ഭക്ഷ്യത്ത് നിൽക്കുവാൻ ദൈവാത്മാവിൽ ബലപ്പെടുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് വാർതിരിക്കും